ഇപ്പോൾ രമേശ് ചെന്നിത്തല കെ വി തോമസിന് കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുന്നു. ഡൽഹിയിൽ നേതാവാണ്, അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചെറുതല്ല, വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന 1978 ശേഷമാണ്. അന്ന് മുതൽ അത്ര അടുത്ത ബന്ധം എനിക്കുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ അദ്ദേഹം ഡി സി പ്രസിഡന്റ് ആയിട്ടുണ്ട്, കെ പി സി ട്രഷറായിട്ടുണ്ട്, അദ്ദേഹം ഫിഷർമെൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുണ്ട്, പിന്നെ 7 തവണ MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി. അപ്പം ഞങ്ങളെല്ലാവരുമായിട്ടും പാർട്ടിയുമായിട്ടും പാർട്ടി പ്രവർത്തകരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു വലിയ സീനിയർ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായിട്ടും പാർട്ടി എന്നും വിലമതിച്ചിട്ടുണ്ട്, നാളെയും വിലമതിക്കും. ഞാനിപ്പോൾ വന്ന അദ്ദേഹവുമായിട്ടൊരു സൗഹൃദം അതെന്നും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരൊരാളാണ് അദ്ദേഹം. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പാർട്ടി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇനിയും പാർട്ടി വിവിധ തലങ്ങളിലായി അത് പ്രയോജനപ്പെടുത്തും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. മുൻകൂട്ടി അറിയിച്ചില്ല, ഏറ്റവും അവസാന നിമിഷം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് തീരുമാനം അറിയുന്നതെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ല, അതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിവിധ തലങ്ങളിൽ നടക്കുന്ന ചർച്ച, ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണല്ലോ. ഏതായാലും ഇതേ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. തോമസ് മാഷെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സീനിയറായ പരിചയസമ്പന്നനായ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടി വിവിധ തലങ്ങളിൽ വിനിയോഗിക്കും. കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ രമേശ് ചെന്നിത്തല അവിടെ നിന്ന് പോവുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്തുകൊണ്ട് ഇത്ര മുതിർന്ന നേതാവായ തന്നോട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ആ വിഷയത്തോട് വ്യക്തമായ ഉത്തരം എന്തായാലും രമേശ് ചെന്നിത്തല നൽകുന്നില്ല.